െ ഞാൻ സുഭാഷ് നെടുമങ്ങാട് കഴിഞ്ഞ വിളക്കത്തിൽ ഞാൻ ഭാഷകളെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ഒന്നാം ഭാഗമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ യൂട്യൂബിൽ എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു ഇരുപത് പേരൊക്കെ ആ ക്ലാസ് കണ്ടിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗത്തെ ക്ലാസ്സുമായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഭാഷകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ മത്സര പരീക്ഷകളുടെ സ്ഥിരം ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയുള്ള ഒരു ക്ലാസ്സായിരുന്നു പി എസ് സി പരീക്ഷയ്ക്ക് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു എൻ്റെ ഒന്നാം ഭാഗത്തെ ഭാഷകളെക്കുറിച്ചുള്ള ക്ലാസ് എന്ന് പറയുന്നത് ഭാഷകളെക്കുറിച്ചുള്ള രണ്ടാം ഭാഗത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ ഇനി കടക്കാനായിട്ട് പോകുന്നത് ഞാൻ ഭാഷയെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം പറയുകയാണ് മുൻവർഷ പരീക്ഷകൾക്ക് നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് മുൻവർഷ പരീക്ഷകൾക്ക് ചോദിച്ചിരുന്നു ഇനിയും വരുന്ന പരീക്ഷകൾക്ക് ചോദിക്കുവാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ചോദ്യം കേട്ടോളൂ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളുകളിലാണ് ഭാഷയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എന്താണ് ഷെഡ്യൂള് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ പട്ടിക അതായത് ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിൽ ഭാഷയെക്കുറിച്ച് അല്ലെങ്കിൽ ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമെന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ എട്ടാമത്തെ പട്ടികയിൽ അല്ലെങ്കിൽ എട്ടാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അതായത് ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഇരുപത്തിരണ്ട് ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ എട്ടാമത്തെ പട്ടികയിലാണ് ഈ പട്ടിക എന്താണ് ഷെഡ്യൂൾ പട്ടിക നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ മൊത്തം പന്ത്രണ്ട് പട്ടികകൾ അല്ലെങ്കിൽ പന്ത്രണ്ട് ഷെഡ്യൂളുകൾ നിലവിലുണ്ട് അതിൽ എട്ടാമത്തെ പട്ടികയിലാണ് ഭാഷകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് അപ്പോൾ ഈ പന്ത്രണ്ട് പട്ടികകളെന്ന് പറയുമ്പോഴത്തേക്ക് ഓരോരോ പട്ടികയിലും ഓരോരോ കാര്യങ്ങൾ അല്ലെങ്കിൽ ഓരോരോ നിയമസംഗതികളെക്കുറിച്ചാണ് അതിൽ പ്രതിപാദിക്കുന്നത് തൊട്ടടുത്ത് കിടക്കുന്ന ഏഴാമത്തെ പട്ടികയും അല്ലെങ്കിൽ ഒമ്പതാമത്തെ പട്ടികയും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം എട്ടിന് തൊട്ട് മുകളിൽ ഏഴാണല്ലോ അപ്പോൾ ഏഴാമത്തെ പട്ടികയിൽ എന്താണ് അല്ലെങ്കിൽ സെവന്ത് ഷെഡ്യൂളിൽ എന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില ലിസ്റ്റുകളുണ്ട് സ്റ്റേറ്റ് ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റ് കൺകറൻറ്റ് ലിസ്റ്റ് ഇത്തരത്തിലുള്ള ലിസ്റ്റുകളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് ഏഴാമത്തെ ഷെഡ്യൂൾ എന്ന് പറയുന്നത് ഇനി എട്ട് കഴിഞ്ഞ് ഒമ്പതാമത്തെ ഷെഡ്യൂളിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഒമ്പതാമത്തെ പട്ടികയിൽ പ്രതിപാദിക്കുന്നത് ഭൂപരിഷ്കരണ നിയമവും സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക നിയമനിർമ്മാണവും ഈ കാര്യങ്ങളാണ് ഒൻപതാം പട്ടികയിൽ പ്രതിപാദിക്കുന്നത് ഞാൻ ഏഴും ഒൻപതും പറയാൻ കാരണം എട്ടാമത്തെ പട്ടികയ്ക്ക് തൊട്ട് അടുത്ത് കിടക്കുന്ന ഷെഡ്യൂൾസ് ആയതുകൊണ്ടാണ് ഏഴും ഒമ്പതും കൂടി ഞാൻ പറയാൻ കാരണമെന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കുക പിന്നെ പന്ത്രണ്ടാമത്തെ പട്ടിക പന്ത്രണ്ടാമത്തെ പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് എന്നുള്ള ചോദ്യവും ചോദിക്കാം മനസ്സിലാക്കുക പന്ത്രണ്ടാമത്തെ പട്ടിക അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ ഷെഡ്യൂൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി നാലാം ഭരണഘടനാ ഭേദഗതി കൊണ്ടാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പരീക്ഷയ്ക്ക് ചോദിക്കാം പന്ത്രണ്ടാമത്തെ പട്ടിക നമ്മുടെ ഭരണഘടനയിൽ ഏത് വർഷമാണ് ചേർത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഇനി മറ്റൊരു ചോദ്യം മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ ചോദിക്കാം ഏത് ഭരണഘടനാ ഭേദഗതി കൊണ്ടാണ് നമ്മുടെ പന്ത്രണ്ടാമത്തെ ഷെഡ്യൂൾ അല്ലെങ്കിൽ പന്ത്രണ്ടാമത്തെ പന്ത്രണ്ടാമത്തെ ആ പട്ടിക നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്ന് ചോദിക്കാം ചോദിച്ചാൽ പറയുക എഴുപത്തി നാലാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തിനാലാം ഭരണഘടന ഭേദഗതിയിലാണ് നമ്മുടെ പന്ത്രണ്ടാമത്തെ പട്ടിക ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ നമ്മൾ ഒരു ചോദ്യം പറയുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ലിങ്ക് ചെയ്ത് ഒരുപാട് ഫാക്ടേഴ്സ് ഒരുപാട് കണക്റ്റിംഗ് ഫാക്ടേഴ്സ് നമുക്ക് പറയേണ്ടതായിട്ട് വരും ഇനി അടുത്ത ചോദ്യം മാപ്പിള സാഹിത്യ ഭാഷ എന്നറിയപ്പെടുന്നത് ഏത് ഭാഷയാണ് എന്താണ് മാപ്പിള സാഹിത്യ ഭാഷ എന്ന് പറയുന്നത് മാപ്പിള സാഹിത്യ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി മലയാളം അറബി വാക്കുകളുടെയും മലയാള വാക്കുകളുടെയും ഒരു മിശ്രിത രൂപമാണ് മാപ്പിള സാഹിത്യ ഭാഷ എന്ന് പറയുന്നത് നമുക്കറിയാം മാപ്പിളപ്പാട്ട് നമ്മളെല്ലാവരും മാപ്പിളപ്പാട്ട് നന്നായി കാണുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ മാപ്പിളപ്പാട്ട് പരിശോധിക്കുകയാണെങ്കിൽ അറബിയുടെ സാന്നിധ്യം ഒരുപാട് നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും അതുപോലെ തന്നെ മലയാളം മലയാളത്തിലാണല്ലോ മാപ്പിളപ്പാട്ട് എഴുതുന്നത് ആ മലയാള ഭാഷയോടൊപ്പം തന്നെ അറബി ഭാഷയിലെ ചില പദങ്ങളൊക്കെ ആ പാട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും അപ്പം ഇതൊരു നല്ലൊരു ചോദ്യമാണ് മാപ്പിള സാഹിത്യ ഭാഷ എന്നറിയപ്പെടുന്നത് മാപ്പിള സാഹിത്യ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബി മലയാളം ആണെന്ന് മനസ്സിലാക്കുക ഇനി അതിനെ കണക്ട് ചെയ്ത ഒന്ന് രണ്ട് ചോദ്യം പറയാം മാപ്പിളപ്പാട്ടിൻ്റെ പിതാവ് മാപ്പിളപ്പാട്ടിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് മാപ്പിളപ്പാട്ടിൻ്റെ പിതാവ് ആരാണ് എന്ന് പറഞ്ഞാൽ മൊയ്തീൻ കുട്ടി വൈദ്യർ കുട്ടി വൈദ്യരാണ് മാപ്പിളപ്പാട്ടിൻ്റെ പിതാവ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ തന്നെ മറ്റൊരു വിശേഷണത്തിലും പറയാറുണ്ട് മാപ്പിളപ്പാട്ടിൻ്റെ മഹാകവി എന്നും കുട്ടി വൈദ്യരെ വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം നമുക്കെല്ലാവർക്കും പൈസ അല്ലെങ്കിൽ കറൻസി അറിയാം അല്ലേ നമ്മളെല്ലാവരും നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് പൈസ അപ്പം നമ്മൾ ഈ ഒരു നോട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ആ നോട്ടിനകത്ത് എന്തൊക്കെയാണ് ആലേഖനം ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് എഴുതിയിരിക്കുന്നതെന്നും നമ്മൾ ഒട്ടുമിക്ക ആളുകളും ശ്രദ്ധിക്കാറില്ല അപ്പോൾ പി എസ് സി പരീക്ഷ ചോദിച്ച ഒരു ചോദ്യമാണ് എൽ എൽ ഡി ക്ലർക്ക് ആ എൽ ഡി ക്ലർക്ക് എൽ ജി എസ് പോലുള്ള പരീക്ഷകൾക്ക് ഒക്കെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ ആ കറൻസിയുടെ മൂല്യം അല്ലെങ്കിൽ വാല്യൂ എത്ര ഭാഷകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നൊരു ചോദ്യം ഇത് ഒരു ഒരുപാട് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് മുൻവർഷ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എത്ര ഭാഷകളിൽ ഇന്ത്യൻ കറൻസിയിൽ അതിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനേഴ് ഭാഷകളിലാണ് ഇന്ത്യൻ കറൻസിയിൽ അതിൻ്റെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇംഗ്ലീഷും ഹിന്ദിയും ഉൾപ്പെടെ പതിനേഴ് ഭാഷകളിൽ ആ കറൻസിയുടെ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഇന്ത്യൻ കറൻസിയിൽ ഞാൻ പറഞ്ഞല്ലോ പതിനേഴ് ഭാഷകളിൽ അതിൻ്റെ വാല്യൂ അച്ചടിച്ച് വച്ചിട്ടുണ്ടെന്ന് അതിൽ ഏറ്റവും ആദ്യത്തെ ആദ്യത്തെ ഭാഷ എന്ന് പറയുന്നത് ആസാമീസാണ് ഏറ്റവും അവസാനത്തെ ഭാഷ എന്ന് പറയുന്നത് ഉറുദുവാണ് അപ്പോൾ ഈ പതിനേഴ് ഭാഷകളിൽ ആദ്യം അതിൽ മൂല്യം രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അസാമീസും അവസാനം ഉറുദുവുമാണ് നമ്മുടെ മലയാളം നമ്മുടെ കറൻസിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏഴാം സ്ഥാനത്താണ് ഏഴാം സ്ഥാനത്താണ് മലയാള ഭാഷ അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമ്മൾ ഒരു പ പത്ത് രൂപയോ അമ്പോ അമ്പത് രൂപയോ നൂറ് രൂപയോ എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ അറിയാൻ പറ്റും മുകളിൽ നിന്നും താഴേക്ക് ഏഴാമത്തെ പൊസിഷനിലായിട്ടാണ് മലയാള ഭാഷ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക പിന്നെ നമ്മുടെ ഇന്ത്യൻ കറൻസിയിൽ രേ രേഖപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ കറൻസിയിൽ പറഞ്ഞിട്ടുള്ള ഏക വിദേശ ഭാഷ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാളിയാണ് മനസ്സിലാക്കുക ഇന്ത്യൻ കറൻസിയിൽ മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ള ഏക വിദേശ ഭാഷ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേപ്പാളിയാണ് നേപ്പാളി അതുപോലെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക നമ്മുടെ ഇന്ത്യൻ കറൻസി എന്ന് പറയുന്നത് നമ്മുടെ അയൽരാജ്യങ്ങളായ നേപ്പാളിലും ഭൂട്ടാനിലും അംഗീകൃത കറൻസി തന്നെയാണ് നമുക്ക് ഇന്ത്യൻ പൈസ കൊണ്ട് അവിടെയും നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങുവാനും ഒക്കെ സാധിക്കും അതുപോലെ ഇതിനെ ലിങ്ക് ഇത് മറ്റ് രണ്ട് വസ്തുതകളും കൂടി പറയാൻ ഉണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഇന്ത്യൻ ഗവൺമെൻറ്റിൽ പൈസ കറൻസി അച്ചടിച്ച് ഇറക്കുവാൻ വേണ്ടി പാസ്സാക്കിയ അല്ലെങ്കിൽ അതിന് നിക്ഷിപ്തമായ ആക്ട് നിയമം ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലെ പേപ്പർ കറൻസി ആക്ട് പ്രകാരമാണ് ഇന്ത്യൻ ഗവൺമെൻറിന് കറൻസി അച്ചടിച്ച് ഇറക്കുവാനുള്ള ഒരു അധികാരം നിക്ഷിപ്തമായ ആക്ട് എന്ന് പറയുന്നത് മറ്റൊരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം മീതൈ ഭാഷ സംസാരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് മീഥി എന്നൊക്കെ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു കൺഫ്യൂഷൻ കൺഫ്യൂഷനാകും ഈ മീതെയിനൊക്കെ ഏത് സംസ്ഥാനത്താണ് സംസാരിക്കുന്നതെന്ന് മീഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണിപ്പൂർ സംസ്ഥാനത്ത് സംസാരിക്കുന്ന ഭാഷ തന്നെയാണ് മീഥി എന്ന് പറയുന്നത് മീഥി എന്ന് പറഞ്ഞാൽ ആശയ നമ്മൾ വേറെ കൺഫ്യൂഷനൊന്നും വേണ്ട മണിപ്പൂരി ഭാഷയെ തന്നെയാണ് നമ്മൾ മീഥി എന്ന് പറയുന്നത് അപ്പോൾ മണിപ്പൂർ ഇന്ത്യയിലെ മണിപ്പൂർ സംസ്ഥാനത്ത് ജനങ്ങൾ സംസാരിക്കുന്ന ഒരു തരം ഭാഷയാണ് മീഥി അല്ലെങ്കിൽ മണിപ്പൂരി ഭാഷ എന്ന് പറയുന്നത് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ദിവേഹി ഭാഷ സംസാരിക്കുന്നത് എവിടെയാണ് ദിവേഹി ഭാഷ സംസാരിക്കുന്നത് മറ്റെവിടെയുമല്ല നമ്മുടെ ഇന്ത്യക്ക് തൊട്ടടുത്ത് കിടക്കുന്ന ചെറിയ ദ്വീപ് രാഷ്ട്രമായ ദ്വീപിലാണ് ദിവേഹി ഭാഷ സംസാരിക്കുന്നത് ഇപ്പോൾ മാലി അല്ലെങ്കിൽ മാലി ദ്വീപിലുള്ള ഒരുപാട് ആളുകൾ അവരുടെ ചികിത്സയ്ക്കും അല്ലെങ്കിൽ മറ്റ് സേവനമൊക്കെ അവർക്ക് മറ്റ് സേവനമൊക്കെ കിട്ടുവാൻ വേണ്ടിയിട്ട് അവർ പെട്ടെന്ന് ആശ്രയിക്കുന്ന ഒരു പ്രദേശമാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ നമുക്ക് നമുക്ക് ഈ ചാല കമ്പോളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ മറ്റ് ചില ആശുപത്രികളിലൊക്കെ പോയി കഴിഞ്ഞാൽ മാലി ദ്വീപിലുള്ള ആളുകളെ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ അവര് സംസാരിക്കുന്ന ഒരുതരം ഭാഷയാണ് ഭാഷയാണ് ദിവേഹി എന്ന് പറയുന്നത് അപ്പോൾ മനസ്സിലാക്കുക ദിവേഹി ഭാഷ സംസാരിക്കുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മാൽ മാലിദ്വീപിലാണ് അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കും മാലിദ്വീപിലെ ഭാഷ ഏതാണ് എന്ന് ചോദിച്ചാലും ദിവേഹി ഭാഷയാണ് മാലിദ്വീപിലെ ജനങ്ങൾ സംസാരിക്കുന്നത് നമുക്കറിയാം വത്തിക്കാൻ എന്താണ് വത്തിക്കാൻ വത്തിക്കാനുള്ള ആരാണ് ഇരിക്കുന്നത് എല്ലാവർക്കും അറിയാം മാർപ്പാപ്പ മാർപ്പാപ്പയുടെ ആസ്ഥാനമാണ് വത്തിക്കാൻ എന്ന് പറയുന്നത് വത്തിക്കാനെക്കുറിച്ച് മറ്റ് ചില വിശേഷണങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ചെറിയ രാജ്യമാണ് വത്തിക്കാൻ സിറ്റി അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഏതാ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ് റഷ്യയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം ഞാൻ വത്തിക്കാനെക്കുറിച്ച് പറയാനായിട്ടുള്ള കാരണം വത്തിക്കാനിലെ ഔദ്യോഗിക ഭാഷ ഏതാണ് പറയുക ലാറ്റിൻ ആണ് വത്തിക്കാനിലെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ലാറ്റിൻ ഭാഷയാണ് വത്തിക്കാനിൽ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്